ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ സോറി ഫോണിലെ വിവരങ്ങൾ അതായത് അവരുടെ കോൾ ഡീറ്റെയിൽസ് എങ്ങനെ ആയിരിക്കും ഇവർക്ക് കിട്ടുക സാധാരണ പോലീസ് വിചാരിച്ചാൽ മാത്രമേ ഇപ്പം നമ്മുടെ ആരുടെയെങ്കിലും കോൾ ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റൂ സർവീസ് പ്രൊവൈഡർ അങ്ങനെ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് മാത്രമേ അത് കൈമാറുകയുള്ളൂ ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ വിളി അവരുടെ മെസ്സേജസ് ഇതൊക്കെ ഈ അഭിഭാഷകർക്ക് കിട്ടണമെങ്കിൽ അത് അത്ഭുതകരമായിരിക്കുന്നു ശ്രീ സൈശങ്കർ

പോലീസ് മാത്രമല്ല ഒരു ഒരു ഉണ്ടായിരുന്നു കോൾ ഞാൻ അനലൈസ് ചെയ്തിട്ടുണ്ട് അതായത് ഈ കേസിൽ അവർക്ക് ഡിഫൻസ് ഉണ്ടാക്കാൻ വേണ്ടി അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അവർ സംശയിക്കുന്ന ആളുകളുടെ ഒക്കെ വിളി വിവരങ്ങൾ ഈ പ്രതിഭാഗം അഭിഭാഷകർ എടുത്തിരുന്നു അതവരുടെ ഉണ്ടായിരുന്നു അതിൽ ഈ ബേസിക്കലി ഒരു സി ഡി ആറിൻ്റെ ഉള്ളിൽ ഓൾ സി ഡി ആർ എന്ന് പറഞ്ഞിട്ട് ഒരു സി ഡി ആർ ആണ് അപ്പോൾ അതിൽ എ പാർട്ടി ബി പാർട്ടി ഐ എം ഇ ഐ എം എസ് ഐ അതേപോലെ അതിൻ്റെ അഡ്രസ്സ് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി അതിൻ്റെ കോർഡിനേറ്റ്സ് ആണ് ഒരു കോള് എവിടെ നിന്ന് വിളിക്കുന്നു അപ്പോൾ അത് ഏത് ടവറിൻ്റെ കീഴിലാണ് ആ ടവറിൻ്റെ ലൊക്കേഷൻ ഉണ്ടാവും ഒറിജിൻ പോയിൻറ്റ് ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഇത് അതൊരു ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ആയിട്ട് കിടക്കുന്ന കോർഡിനേറ്റ്സ് ആണ് ബേസിക്കലി

ഇതൊക്കെ ചെയ്യുമ്പോൾ സം കേസുമായി ബന്ധപ്പെട്ട് ഈ ദിലീപിന്റെ ഫോണിലെ വിവരങ്ങൾ വായിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ തെളിവ് നശിപ്പിക്കലിന് പ്രതിയായി പോകും എന്നറിയില്ലായിരുന്നോ അതോ അങ്ങനെ വന്നാലും രക്ഷപ്പെടുത്താവുന്നവർ പറഞ്ഞതാണോ അല്ല ഞാൻ എനിക്കൊരിക്കലും ആ അങ്ങനെയല്ല അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ക്ലാരിഫൈ ചെയ്യാം അങ്ങനെയല്ല ബേസിക്കലി ഞാൻ അവരോട് ചോദിച്ചു നമുക്ക് പ്രശ്നമാകുമെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു വെച്ച് സഹായിക്കാൻ തന്നെ ഫിസിക്കലി നോക്കിയാൽ കാണാല്ലോ മറ്റേ കോൺസ്പിറസി മേർഡർ കോൺസ്പിറസി കേസിൻ്റെ ഒരു എവിഡൻസുകളൊന്നും ഇല്ലല്ലോ ഇതിൽ അപ്പോൾ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അങ്ങനൊന്നും ഞാൻ കണ്ടില്ല പിന്നെ അവർക്ക് അവരുടെ ക്ലാസിഫൈഡ് ഇൻഫർമേഷൻസ് ആയിട്ടുള്ള പേപ്പേഴ്സും ഫോട്ടോസൊക്കെ മാറ്റണം എന്നാണ് പറഞ്ഞത് നമുക്ക് അത്രയും ആ ഒരു എക്സ്പെർട്ടൈസ് നോളജ് ഇല്ല ആ പേപ്പേഴ്സിൻ്റെ വാല്യൂ എന്താണ് എന്നറിയാനായിട്ട് റിയാനായിട്ട് നമ്മളോടത് പറയുന്നു നമ്മളത് മാറ്റി കൊടുക്കുന്നു പിന്നീട് അത് ഇഷ്യൂ ആയി വന്നപ്പോൾ ഞാൻ ചോദിച്ചു നമുക്ക് ബുദ്ധിമുട്ടാവും പിന്നീട് ഈ ഇവരുടെ ഇവരുടെ മാറി നിന്നതൊക്കെ അവരുടെ ഇൻസ്ട്രക്ഷൻസിലും അവരുടെ സപ്പോർട്ടിലും തന്നെയാണ് പിന്നീട് കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ മടുപ്പായി കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒരു തരത്തിലും ഒരു ലീഗൽ റെമഡിയും കിട്ടുന്നില്ല നമ്മളിങ്ങനെ ബലിയാടാവാണ് ഓരോ ദിവസം കൂടുന്നോറും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോലീസും നമ്മൾ തമ്മിലുള്ള ഒരു ഒരു ഇത്രയും ഒരു ടെൻ മീറ്റർ അല്ലെങ്കിൽ ഫൈവ് മീറ്റർ ഗ്യാപ്പ് പിന്നീട് ഒരു ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റർ ആവാൻ തുടങ്ങി എന്ന് വെച്ചാൽ ഒരിക്കലും പിന്നെ ഒരു പോസിബിലിറ്റി അതായത് ഓരോ ദിവസം കൂടുന്നവരും നമ്മളറിയാതെ ഓരോ കാര്യങ്ങൾ ഹൈക്കോർട്ടിൽ ഫയൽഡാവുന്നു നമുക്കാണെങ്കിൽ കേസുകൾ പ്രോപ്പറായിട്ട് ഈ കേസിൽ ജാമ്യം വേണ്ടെന്ന് പിന്നീടാണ് അറിയുന്നത് പോലും അപ്പം അതിന് അത് കഴിഞ്ഞിട്ട് നമുക്കൊരു സേഫ് ലാൻഡിങ്ങിനുള്ളൊരു ഒരു സർഫസ് ഒരുങ്ങുന്നില്ല നമ്മളും ഇങ്ങനെ കുടുംബവും കിടന്ന് ബലിയാടാവണം അപ്പം നമ്മൾ അപ്പം പിന്നീടുള്ള തിരിച്ചറിവ് നമ്മൾ ആരെ രക്ഷിക്കാനാണ് നമ്മൾ ആരക്ഷിക്കാനായിട്ടോ അല്ലെങ്കിൽ നമ്മൾ എന്തിനാ മാറിയിരിക്കണേ നമുക്ക് അറ്റ്ലീസ്റ്റ് എനിക്ക് എൻ്റെ ഭാഗം ചെന്ന് പറഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ അവർക്കും അത് പ്രോഗ്രസ് ചെയ്യും എനിക്ക് എൻ്റെ ഭാഗത്തുനിന്ന് എനിക്കും അതിൽ എന്താ എനിക്കും ഒരു എൻ്റെ ഭാഗം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ കിടന്ന് മറ്റൊരു സ്ഥലത്ത് മാറി നിൽക്കുകയോ അല്ലെങ്കിൽ ഈ ടെൻഷൻ അടിക്കുകയോ അല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കുന്നതിനെപ്പറ്റി ചിന്തിക്കേണ്ടതെന്ന് ആവശ്യമില്ല പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ അറിവില്ലായ്മ എനിക്കറിയില്ലായിരുന്നു ഇത് തെളിവുകളാണെന്ന് അപ്പം നമ്മളോട് ഇപ്പോൾ ഒരാൾ പറഞ്ഞപ്പോൾ നമ്മളത് അവർ ബേസിക്കലി പറയുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് കൗൺസിൽസ് ഇൻ ഇന്ത്യ തന്നെയല്ലേ അപ്പോൾ അവരുടെ നിങ്ങളോട് പറയുന്നത് നമ്മൾ ചെയ്തു കൊടുക്കുന്നു പിന്നീടുള്ള അന്വേഷണത്തിലാണ് മനസ്സിലാവുന്നത് പിന്നീട് എനിക്ക് തന്നെ ഒരു കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ റിവേഴ്സായിട്ട് റിവേഴ്സ് അനാലിസിസ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മളിങ്ങനെ ഓരോന്ന് പുറകിലേക്ക് ചിന്തിച്ച് നോക്കുമ്പോഴാണ് കുറേ ഡോട്ടുകൾ നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് അപ്പോൾ മനസ്സിലായിതൊന്നും ഈ രണ്ട് വർഷത്തിൽ ഒരു വിക്റ്റീം ഗെയിം ആയിരുന്നു എൻ്റെയൊക്കെ മുന്നിൽ ദിലീപായിരുന്നു ഒരു വിക്റ്റീം അങ്ങനെയാണ് അതിനെ മാനിപ്പുലേറ്റ് ചെയ്തിരുന്നത് പക്ഷേ പിന്നീട് അന്വേഷണ ഉദ്യോഗസ്ഥരും അതിൻ്റെ അവർ അവരുടെ ഭാഗത്തുനിന്ന് ഈ എന്നെ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയപ്പോഴും അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളിലാണ് പിന്നീട് നമുക്ക് ഇതിൻ്റെ അവർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഈ രണ്ടു വർഷം മുന്നേ നടന്നതിനെ കോറിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ അത് അബ്സൊലൂട്ട് കറക്റ്റ് ആണ് പിന്നെ ഞാൻ എന്തിനാ പിന്നെ സഹകരിക്കാൻ